ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇത് ഒന്നേ കാൽ കപ്പ് വറുത്ത പച്ചരി മാവാണ് ഇത് പത്തിരിക്ക് ഇടിയപ്പത്തിനുള്ള മാവാണ് ഇതിൽ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കപ്പി കാച്ചി എടുക്കാം കപ്പി കാച്ചിട്ടുണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഇതിലേക്ക് തേങ്ങയാണ് കുറച്ച് തേങ്ങ ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതേക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവൂ അത് അരച്ചെടുത്തിട്ടുണ്ട് കപ്പി പ്പി വെച്ചിട്ടുള്ളത് തണുക്കാൻ വെച്ചിട്ടുണ്ട് അതിനെ ഇതിലേക്ക് കോരി ഒഴിച്ച് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ മാവ് അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും മുക്കാൽ സ്പൂണ് ഈസ്റ്റാണ് ഡ്രൈ ഈസ്റ്റാണ് ഇതിലേക്ക് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരു കറണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ മിക്സി ജാറിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്ത മാവാണ് അതിലേക്ക് ശകലം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെയും കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ മാവിനെ നല്ലതുപോലെ ഒന്ന് കറണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം മാവിനെ ഒന്ന് അടച്ചു വെക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് പൊങ്ങി വരും അതുകൊണ്ട് ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കൽ കുറച്ചുകൂടി വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കും മാവ് പൊങ്ങി വന്നാൽ കൊള്ളാവ് ഇത് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇതാ ഇതുപോലെ ഇരിക്കുന്നു മാവ് ഇതിനെ ഒന്ന് കറണ്ട് കൊണ്ട് ചെറുതാ ഒന്ന് ഇളക്കി കൊടുക്കാം മാവിനെ പ്ലേറ്റിലാണ് ഒഴിക്കാൻ ഉള്ളത് പ്ലേറ്റിൽ ചാലം നെയ്യാണ് തടയി കൊടുത്തിട്ടുള്ളത് നെയ്യാകുമ്പോൾ കുറച്ചുകൂടി സ്വാദ് കൂടുതലാണ് ഒരു ഫാൻ വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്റ്റാൻഡ് വെച്ച് പ്ലേറ്റിന് അതിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മാവിനെ ഒഴിച്ചു കൊടുക്കാം അവല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും ഇട്ടുകൊടുക്കാം ഞാൻ നാലഞ്ച് മുന്തിരി വെച്ച് കൊടുത്തിട്ടാണെന്ന് അതെല്ലാം കൂടി താന്നുപോയി ഒന്ന് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് തുറന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടാന്ന് വെന്തിട്ടുണ്ട് ഇത് വെന്താന്ന് നോക്കാൻ വേണ്ടി കത്തി എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം പ്ലേറ്റിലൊന്നും ഒട്ടിയിട്ടില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് അതിനത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ